ഹായ് ഫ്രണ്ട്സ് വയനാട് ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ രണ്ട് ജുമാ മസ്ജിദുകൾ തേടിയാണ് ഇന്നത്തെ യാത്ര മുന്നൂറിലധികം വർഷം പഴക്കമുള്ള രണ്ട് പള്ളികളാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് കോറോം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഇത് കോറോം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് അന്നത്തെ അതേ നിലയിൽ തന്നെ ഇന്നും കാത്തുസൂക്ഷിച്ചിരിക്കുന്ന ഒരു പള്ളിയാണിത് വയനാട്ടിലെ ഏറ്റവും ആദ്യകാല മുസ്ലിം കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോറോം ഇതിനു പുറമെ മറ്റൊരു പള്ളി കൂടി ഇവിടെയുണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ബ്രാൻസോയിലേക്ക് സ്വാഗതം നിങ്ങൾ തരുന്ന പിന്തുണയാണ് എൻ്റെ വിജയം കോറോം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഖബർസ്ഥാനുള്ള മറ്റൊരു പള്ളിയാണ് ഇത് ഈ പള്ളിയും നമ്മൾ ആദ്യം കണ്ട പള്ളിയും ഒരേ സമയത്ത് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചതായതിനാൽ ഇതിനും മുന്നൂറിലധികം വർഷത്തെ പഴക്കമുണ്ട് നമുക്കിനി ഈ പള്ളിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം നാദാപുരത്ത് നിന്ന് കോറോം എന്ന സ്ഥലത്തേക്ക് കുടിയേറിയ അത്തിലൻ കുടുംബത്തിലെ പ്രധാനിയായ ബപ്പൻ എന്നവരാണ് ഈ പള്ളിക്ക് വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിയത് ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന തൊണ്ടർ കണ്ണൻ എന്ന കിഴക്കക്കോട്ട നമ്പ്യാർക്ക് ഇരുപത്തി അഞ്ച് രൂപയും ഒരു കുപ്പി നെയ്യും പ്രതിഫലമായി നൽകി അഞ്ച് ഏക്കർ സ്ഥലം പള്ളിക്കും കബസ്ഥാനും വേണ്ടി അന്നത്തെ കാലത്ത് വാങ്ങിയത് തുടർന്ന് പള്ളി നിർമ്മാണം ആരംഭിക്കുകയും ശേഷം ഈ പള്ളി തുറന്നു കൊടുത്തത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇവിടെയുള്ള സ്റ്റെപ്പുകളെല്ലാം അല്പം ഉയരം കൂട്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇഴജന്തുക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പഴയ പള്ളി അതേപടി നിലനിർത്തി അതിനപ്പുറത്തേക്ക് പുതിയ പള്ളി നവീകരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഈ പള്ളിയുടെ അകം നിങ്ങളൊന്ന് നോക്കൂ പ്രൗഢിയും സമ്പന്നതയും വിളിച്ചോതുന്ന അതിമനോഹരമായ നിർമ്മാണ ശൈലിയാണ് ഈ പള്ളിക്ക് ഇവിടെ നിങ്ങൾ ഈ മിമ്പർ നോക്കൂ ഈ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് ചില പച്ചിലകൾ ചേർത്ത് നിർമ്മിച്ച കളറാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് അതിനുശേഷം വാർണിഷ് ചെയ്യുക മാത്രമാണ് ഇതിന് ചെയ്തിട്ടുള്ളത് ഈ കളറിനും മുന്നൂറിലധികം വർഷമുണ്ട് എന്നുള്ളത് ആശ്ചര്യം തന്നെയാണ് വായു സഞ്ചാരത്തിന് വേണ്ടി ആയിരിക്കാം ഒരുപാട് വാതിലുകളുണ്ട് ഈ പള്ളിക്ക് ഇനി നമുക്ക് മുകളിലേക്ക് കയറാം രണ്ട് നിലയുള്ള പള്ളിയാണിത് ഈ ഇടുങ്ങിയ കോണിപ്പടിയിലൂടെ ഈ കയറിൽ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം ഇവിടെ മുകളിൽ അന്ന് മതപഠനം നടന്നിരുന്നതാണ് പറഞ്ഞത് അത്തർമണം പരത്തുന്ന പള്ളി എന്നും ഈ പള്ളിയെ പറയുന്നുണ്ട് മൂന്ന് തലമുറ വരെ പെരുന്നാൾ ദിവസം ഇവിടെ വരുന്നവർക്കെല്ലാം അത്തർ പുരട്ടി നൽകിയിരുന്നു അത്രേ മാത്രമല്ല ഇവിടെ ആനറാഞ്ചി പക്ഷിയുടെ മുട്ട സൂക്ഷിച്ചിരിക്കുന്നു എന്നുമുണ്ട് പക്ഷേ അതെനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒറ്റത്തടിയിൽ തീർത്ത മരങ്ങളുടെ തൂണുകളാണ് ഇവിടെയുള്ളത് അത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പഴമയുടെ അതേ ചാരുത അതേപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് പള്ളിയുടെ അകത്ത് കുറച്ച് വെളിച്ചം കുറവായതിനാൽ തന്നെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണ് ക്ഷമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക